സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും ഒത്തുചേരലിൽ നിന്നാണ് നല്ല കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. ഒരു ചെറിയ അശ്രദ്ധയ്ക്ക് പോലും അതിനെ താറുമാറാക്കാൻ കഴിയും. അത്തരം ജീവിത കഥകളാണ് ജീവിതം സാക്ഷിയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ജീവിതം സാക്ഷിയിൽ കൈരളി ടി വിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ഷീലാമ്മയും കെൽസയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പാനലുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ രത്തൻകുമാർ രാജാറാം കമ്മത്ത്, 26 വർഷം കേരള ജുഡീഷ്യറിയിൽ ന്യായാധിപനായിരുന്നു. സിവിൽ, ക്രിമിനൽ, കുടുംബ കോടതികളിൽ സേവനമനുഷ്ഠിച്ചു. ശ്രീ സുഭാഷ് ചന്ദ് എസ്, കേരള ഹൈക്കോടതി അഭിഭാഷകൻ, കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി നിയമസേവന രംഗത്ത് പ്രവൃത്തി പരിചയം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ റിസോഴ്സ് പേഴ്സൺ. ശ്രീമതി മീര എസ്, സോഷ്യൽ വർക്കറും കൗൺസിലറും, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കെൽസയുമായി സഹകരിച്ച് അദാലത്തുകളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സ്കൂൾ കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്നു. ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കയായ സന്ധ്യ, അവളെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് മണികണ്ഠൻ, പിന്നെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ കഥയിലേക്കാണ് ജീവിതം സാക്ഷി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതം സാക്ഷിയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജീവിതം സാക്ഷിയിലെ സാക്ഷിയാവുന്നത് സന്ധ്യയുടെ ജീവിതമാണ്. സന്ധ്യയ്ക്ക് സ്വാഗതം. പേരെന്താ? സന്ധ്യ. സന്ധ്യ, സന്ധ്യ എവിടെന്നാ വരുന്നത്? അങ്കമാലി അടുക്കുന്ന എൻ്റെ വീട്. ഞാൻ ശിശുഭവനിൽ നിന്ന് വന്നത്. കുട്ടികളുണ്ടോ? കുട്ടികൾ 3 മക്കളുണ്ട്. 3 മക്കളോ? 3 മക്കളുണ്ട്. കണ്ടേ, കൊച്ചു പെണ്ണായിട്ട് തോന്നുന്നുണ്ടല്ലോ. സന്ധ്യയുടെ അച്ഛനമ്മയ്ക്ക് എവിടെയാണ്? അമ്മച്ചി അടുക്കുന്നിലുണ്ട്. അപ്പച്ചൻ പിണങ്ങിയിരിക്കാണ്, അമ്മച്ചോട് വഴക്കിട്ടിരിക്കാണ്. ചാലക്കോടിലാണ് ഇരിക്കണം അപ്പച്ചൻ. അതെന്താ? അപ്പച്ചൻ ചെറുപ്പം മുതലേ അപ്പച്ചൻ അമ്മച്ചീനെ തല്ലായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാളിന് മുതല് അപ്പച്ചൻ അമ്മച്ചീനെ തല്ലണ ഇതുണ്ട് ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. ചെറുപ്പം മുതൽ ഒരുപാട് കൂടി കഴിഞ്ഞു വന്നിട്ടുണ്ട്. അമ്മച്ചിന് വെറുതെ തല്ലും കുടിച്ചു വന്നു, എന്നും കുടിക്കുമായിരുന്നു. അപ്പച്ചനെ കൂലിപ്പണിയാണ്. പണിക്ക് പോയി കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ കുറച്ച് അമ്പത് രൂപ തരും അരി മേടിച്ചോളാം പറഞ്ഞിട്ട്. ബാക്കിയുള്ള പൈസയും കൊണ്ട് അപ്പച്ചൻ കള്ളു കുടിച്ചു വരും രാത്രി. എന്നും ഇത് തന്നെ അപ്പച്ച സ്ഥിരം പരിപാടിയാണ് അമ്മച്ചിനെ തല്ലണത്. അമ്മച്ചിന് തല്ല ഞങ്ങള് 3 മക്കളെനിക്ക് 2 അനിയന്മാരുണ്ട്. ഈ മൂന്ന് മക്കളെയും തല്ലും, അപ്പച്ചൻ അമ്മച്ചിനെയും തല്ലും. അയ്യോ. അപ്പോ പഠിക്കാനൊന്നും പോയിട്ടില്ലേ സന്ധ്യ? ഞാൻ പഠിക്കാനൊക്കെ പോണുണ്ട്. പഠിക്കാൻ പോണ സമയത്ത് അപ്പച്ചൊരു ബാഗ് മേടിച്ചു തരൂല, യൂണിഫോം മര്യാദയ്ക്ക് മേടിച്ചു തരില്ല, ഒരു കോട പോലും മേടിച്ചു തരില്ല. സ്കൂളിൽ പോയി വിട്ടു വരുന്ന സമയത്ത് നനഞ്ഞായിരിക്കും ഞാൻ സ്കൂളിൽ പോയി വരുന്നതും പോണതും നനഞ്ഞെണ്ണയും വരുന്നത്. അനിയന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? അനിയന്മാരൊക്കെ പഠിച്ചോണ്ട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ അപ്പച്ചൻ വഴക്കിടണത്, കുഞ്ഞുനാള് തൊട്ട്. അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞ് അവര് ഭാര്യ വീട്ടില. ഓ, സന്ധ്യയുടെ കല്യാണം കഴിഞ്ഞ് എവിടെയായിരുന്നു ആദ്യം താമസം? എൻ്റെ കല്യാണം കഴിഞ്ഞ് മുന്ന് താമസ ഹസ്ബൻഡിൻ്റെ വീട്ടില്ല. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ് വീട്, ഹസ്ബൻഡിൻ്റെ വീട്. അല്ല, വീട്ടുകാര് പറഞ്ഞ് ഉറപ്പിച്ച കല്യാണാണോ? അതെ. ആരാ കൊണ്ടുവന്ന ചേർക്കനെ? അപ്പച്ചൻ വഴക്കിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി അത്രയും പെട്ടെന്ന് എന്നെ മടത്തി കൊണ്ടുവിട്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന അപ്പച്ച എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കിടന്ന് ചത്തുപോകും. എങ്ങനെയെങ്കിലും മടത്തി കൊണ്ടാക്കാൻ പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാൻ തൃശ്ശൂരും മടത്തി പോയി. മഠത്തില്? അതെന്താ മഠത്തില്? അടുത്തൊരു മഠം ഉണ്ടോ? തൃശ്ശൂരാ, തൃശ്ശൂര് ചേറൂര് രാമവർമ്മപുരം മഠത്തില് പോയി ഇത് പഠിക്കാൻ പോയി ഞാന്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഹസ്ബൻഡിന്റെ അമ്മായിയുടെ മോളും ഞാനും മഠത്തുങ്ങളിൽ നിന്ന് പഠിച്ചത്. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്, മണികണ്ഠനായുള്ള കല്യാണം നടന്നത്. മഠത്തിലേക്ക് പോകാൻ അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചോ? അപ്പച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞു അമ്മച്ചോട്. ഞാന് എങ്ങനെയാ മടത്തി കൊണ്ടാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അപ്പച്ച എന്നെ കൊല്ലും. ഒരുപാട് തല്ലൊക്കെ തല്ലായിരുന്നു അപ്പച്ച എന്നെ ഇട്ട്. ഒരുപാട് ചെവിടത്തിട്ട് കൊറേ തല്ലു തല്ല എന്നെ. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നു. 10ാം ക്ലാസ് വരെയാ പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോ അപ്പച്ച അമ്മച്ചിനെ തല്ലണത് ഞാൻ കാണാറുണ്ട്. ഞാൻ പിന്നെ അപ്പച്ചനോട് പറയും, എന്റെ അമ്മച്ചിനെ തല്ലരുത്, അപ്പച്ച എന്നെ കൊന്നിട്ട് വേണം, എന്റെ അമ്മച്ചിനെ കൊന്നാ മതി എന്ന് പറയും ഞാന്.
അഗ്രാപ്പിന്റെ അടിയൊക്കെ എന്നിട അമ്മച്ചിന് ഞാൻ തല്ല സമ്മതിക്കില്ല. അമ്മച്ചിനെ തല്ലുമ്പോ ഞാൻ മുൻകേറി നിന്ന് ആട്ടി മൊത്തം ഞാൻ മേടിക്കും. എന്നെ കൊല്ലാട്ട അപ്പച്ച അമ്മച്ചിനെ തൊടില്ല പറഞ്ഞാന്. അങ്ങനെ ഞാൻ അമ്മച്ചിന് മാറ്റി വെക്കും. അന്നേരം അമ്മച്ചി എന്നെ തല്ലുന്ന കാണുമ്പോ അമ്മച്ചി മുന്നു കയറി വരും. അന്നേരം ഞാൻ എന്റെ അമ്മച്ചിനെ മാറ്റി നിർത്തും. ഒരുപാട് തല്ല അപ്പച്ചനത്തെ ഒരുപാട് തല്ലൊക്കെ തല്ലിട്ടുണ്ട് അറിയോ. എന്റെ വയറ്റത്തൊക്കെ ഇട്ട് ചവിട്ടും മോത്തൊക്കെ ഇട്ട് കൊറേ തല്ലൊക്കെ തല്ലിട്ടുണ്ട് എന്നെ. അമ്മച്ചിക്ക് ആരുമില്ലേ വന്നത് എതിർക്കാനും? അമ്മച്ചിക്ക് രണ്ടനീതിമാരേ ഉള്ളൂ, അപ്പനും അമ്മയില്ല. അപ്പൊ മടത്തി പോയി സന്തോഷം, അവിടെ സന്തോഷം. അപ്പൊ കല്യാണം ആലോചിച്ച് കല്യാണം കഴിഞ്ഞ് പിന്നെ എവിടെ കൊണ്ടുപോയി? കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത്. അത് സന്തോഷായിരുന്നു? ആ സന്തോഷായിരുന്നു, കുഴപ്പമൊന്നുണ്ടായില്ല. പിന്നെ എന്താ പ്രശ്നം? എവിടെ മുതലാ പ്രശ്നം തുടങ്ങിയത്? അന്നാട്ട് കുറേശൊക്കെ കുടിക്കായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നം വരില്ലായിരുന്നു. പിന്നെ മക്കളൊക്കെ ഉണ്ടായി, കഴിഞ്ഞപ്പോ ഏട്ടൻ കുടിച്ചു തുടങ്ങിയത്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഏട്ടൻ കുടിക്കരുതട്ടെ ഏട്ടാ. ചെറുപ്പം മുതൽ ഞാൻ ഈ അപ്പച്ചന്റെ അടി കൊണ്ട് വളർന്നു കിടന്നാണ്. ഏട്ടൻ കുടിക്കരുത് ഞാൻ പറയും ഞാൻ ഏട്ടനോട്. എത്ര വർഷം കല്യാണം കഴിഞ്ഞ് ജീവിച്ചു? ഇപ്പൊ 10 വർഷമായി കല്യാണം കഴിഞ്ഞു. മൂന്ന് മക്കളല്ലേ? മൂന്ന് മക്കള്. എത്ര വയസ്സുണ്ട്? മൂത്ത മകന് 9 വയസ്സും രണ്ടാമത്തെ മകന് 7 വയസ്സും ചെറിയ മകൾക്ക് 5 വയസ്സും. ഓ, എന്നും കുടിക്കുന്ന ആളാണോ? ഏട്ട എന്നും കുടിക്കുന്ന വെച്ചാ പണിക്ക് പോകും, പൈസ കിട്ടിയാ കുടിക്കായിരുന്നു. ഏട്ടെ എന്ത് പണിയായിരുന്നു? ടാപ്പിംഗ് ആണ്. എത്ര രൂപ കിട്ടും? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഏട്ടൻ. പിന്നെ വീട്ടിലെ എത്ര ചെലവൊക്കെ എങ്ങനെയാ? ചെലവേട്ടൻ തന്നെ, കുടുംബജീവിതമൊക്കെ ഏട്ടൻ തന്നെ തരുമായിരുന്നു. എല്ലാം കാശൊക്കെ തരുമായിരുന്നു. അത് കഴിഞ്ഞ് മക്കൾക്ക് സ്കൂൾ ഇതായി മുഞ്ഞപ്പോ ഞാനും പണിക്ക് ഇറങ്ങി. കാരണം ഏട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. കാരണം അവരെ ഇംഗ്ലീഷ് മീഡിയം, ഒരു മൂത്ത മകനെ ഇംഗ്ലീഷ് മീഡിയം ചേർത്തില്ല, മലയാളം മീഡിയം ചേർത്തത്. രണ്ടാം മകനെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ചേർത്തു, നന്നായി പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഫീസും വണ്ടി പൈസക്കും കൂടുമ്പോ ഞാൻ പറഞ്ഞു ഏട്ടൻ കുടുംബജീവിതം നോക്ക്, പകുതി ഞാനും തരാൻ പറഞ്ഞു. ഞാനും പണിക്ക് പോയി കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ ഏട്ടന് കുറെ കഴിയുമ്പോ ഏട്ടന് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നോട്. സംശയങ്ങള് അവരിവരായിട്ട് വല്ലവരായിട്ട് സംശയം പറയേ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാന്. കാരണം എന്താ? കാരണം കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുള്ളൂ, കുടിച്ചിട്ട് മദ്യപിച്ചിട്ടേ പറയുള്ളൂ. അപ്പൊ ഞാൻ സന്ധ്യ വല്ല അങ്ങനെ സംശയിക്കത്ത രീതിയിൽ എവിടെയെങ്കിലും പോയി സംസാരിക്കുകയൊക്കെ ചെയ്യും? ഇല്ല, ഞാൻ എങ്ങും പോകില്ല, പണിക്ക് പോകും വരും, അങ്ങനെയാണ് ഞാൻ വന്നത്. അയ്യോ. അപ്പൊ ഓരോ സംശയം പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം ഏട്ടാ, ഞാൻ അങ്ങനെ പറയില്ലേട്ടാ, ഞാൻ അങ്ങനെ പോവില്ല. കാരണം എന്റെ വീട്ടുകാർ എന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആങ്ങളമാർ രണ്ടുപേരും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. അതാണ് ഞാൻ പോവില്ല പറയും. ഞാനോ തെറ്റായിട്ട് ഞാൻ പോവില്ല ട്ടാ പറയും. കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ഇന്ന് പറയുന്നോട്. എന്നാലും കുടിച്ച എന്തെങ്കിലും പറയണമെന്ന് വെച്ച് ഇങ്ങനെ പറയാണ്. അപ്പോഴും ചെലവിനൊക്കെ കൊടുക്കുമായിരുന്നു? ചെലവൊക്കെ തരുമായിരുന്നു. കുട്ടികളെ ഇഷ്ടായിരുന്നു? കുട്ടികളോട് കുഴപ്പമില്ല, എന്നോടാണ് വഴക്കിട്ട് വന്നത്. പിന്നെ പിണങ്ങാൻ കാരണം എന്താ നിങ്ങൾ തമ്മിൽ? ഒരിക്കൽ ഏട്ടൻ ഈ കുടി കഴിഞ്ഞ് വന്നിട്ട് എന്നെ സംശയം പറഞ്ഞു. സംശയം പറഞ്ഞപ്പോ ഞാൻ ഏട്ടനൊന്ന് ചെയ്തെനിക്ക് ഒന്ന് പിന്നെ ഓർമ്മയില്ല. ഞാൻ പിന്നെ കിടക്ക ആശുപത്രിയിൽ കിടക്കുമ്പോ എനിക്ക് ഓർമ്മ വന്നിരിക്കുന്നത്, കാരണം ഇഷ്ടികക്ക് തലക്കിടിച്ചിട്ട് ചവിട്ടിൽ നിന്ന് ബ്ലഡ് വന്ന് ബോധം നഷ്ടപ്പെട്ടാണ് ഞാൻ ആശുപത്രിയിലായത്. അല്ല, എങ്ങനെ ഇഷ്ടികയിലെടുത്ത് അടിച്ചോ? ഇഷ്ടി കൊണ്ട് ഇടിച്ചത് തലക്കിട്ട്. ഇഷ്ട കൊണ്ട് അടിക്കുന്ന അന്ന് എന്താ സംശയം, എന്താ പ്രശ്നം? അന്ന് പ്രശ്നം കുടി കുടി കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു കുടി കഴിഞ്ഞ് വന്നപ്പോ ഇങ്ങനെ ഒരു ചേട്ടനെ സംശയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഏട്ടൻ ഇങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഏട്ടൻ ഒരു കാര്യം ചെയ്യ്, എന്നെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഏട്ടൻ അറിയാലോ ഞാൻ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലെന്ന് ഏട്ടൻ അറിയാലോ. അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല ഏട്ടൻ, ഞാൻ പടി തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആശുപത്രിയിൽ കടന്നപ്പോൾ ഞാൻ ഏട്ടനോട് ബോധമൊക്കെ തെളിഞ്ഞപ്പോ ഞാൻ ഏട്ടനോട് ചോദിച്ചു എനിക്ക് എന്താ ഏട്ടാ പറ്റിയത്, ഞാൻ എന്താ ഇവിടെ നിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നോട്, ഇങ്ങനെ പറഞ്ഞതാണ് തെറ്റാണ്, എന്റെ പേര് തെറ്റാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. പിന്നെ എങ്ങനെ അറിഞ്ഞു? ഇഷ്ട കൊണ്ട് ഭർത്താവാണ് അടിച്ചതെന്ന് എങ്ങനെ അറിഞ്ഞു? ഏട്ടൻ തന്നെ പറഞ്ഞു തന്നെ എനിക്ക്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിണ്ട് ഇങ്ങനെ ഒന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാന് എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു എന്റെ മക്കളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ പറഞ്ഞു. മക്കളൊക്കെ ഹസ്ബൻഡിന്റെ അവിടെ ആയിരുന്നു, എന്റെ മക്കളെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ ഏട്ടൻ അന്ന് എന്റെ കൂടെ നിന്നാൽ ഏട്ടൻ പോയില്ല, ഒരു മകളെ മാത്രം കൊണ്ട് കാണിച്ചു തന്നു.